only one thing. Yes, yes. This only very. Yes, this is this. അപ്പോൾ എല്ലാവർക്കും ഒരിക്കൽ കൂടി സായ് ബ്രുവയിലേക്ക് സ്വാഗതം. നമ്മളിപ്പോൾ ഉള്ളത് മഹത്തായ നഗരമായിട്ടുള്ള കാഠ്മണ്ഡുവിലാണ്. കാഠ്മണ്ഡുവിൻ്റെ നഗരഭാഗത്തെ കാഴ്ചകളാണ് നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. നമ്മളിന്ന് പോകുന്നത് വേറെ എങ്ങുമല്ല, നമുക്കേറെ ഇഷ്ടമായിട്ടുള്ള കുട്ടിമാമയുടെ വീട്ടിലേക്കാണ്. 32 വർഷങ്ങൾക്ക് മുന്നേ നമ്മുടെ ഹൃദയത്തെ സ്പർശിച്ച ആ കുട്ടിമാമയുടെ വീട് തേടിയിട്ടുള്ള ഒരു യാത്രയിലാണ് ഞാനിപ്പോൾ. നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്ന ഈ ഒരു നഗരം എന്ന് പറയുന്നത് കാഠ്മണ്ഡു ആണ്. കാഠ്മണ്ഡുവിൻ്റെ ഈ ഹൃദയഭാഗത്തിലൂടെ കുട്ടിമാമയുടെ വീട് തേടിയിട്ടുള്ള ഒരു യാത്രയിലാണ് ഞാനിത്. ഇതാ ഈ ഒരു അവസരത്തിൽ നമുക്കെല്ലാവർക്കും അറിയാവുന്ന പോലെ തന്നെ ആ ഒരു സിനിമ യോദ്ധ എന്ന സിനിമ നമ്മുടെ ഹൃദയത്തിൽ എത്രത്തോളം സ്ഥാനം പിടിച്ചിട്ടുണ്ട്, ആ ഒരു സ്നേഹം നമ്മൾ ലാലേട്ടന് എത്രത്തോളം കൊടുത്തിട്ടുണ്ട് എന്നതിനെക്കുറിച്ച് നമുക്ക് ചിന്തിക്കേണ്ട ആവശ്യമില്ല. കാരണം നമ്മളെല്ലാവരും അത് കൊടുത്തതാണ്. ആ ഒരു സംഗതി, ആ ഒരു വീട്, ആ വീട് നമുക്ക് പലപ്പോഴും നൊസ്റ്റാൾജിക് ആയിട്ടുള്ള ഒരു വീടാണ്. അതുകൊണ്ട് തന്നെ ആ വീട് കാണാനുള്ള ഒരു ആകാംക്ഷ എനിക്കുമുണ്ട്, അത് നിങ്ങൾക്കും ഉണ്ടാവും എന്ന് കരുതട്ടെ. അപ്പോൾ നമ്മൾ ഈ കാഠ്മണ്ഡുവിൽ നിന്ന് തിരിയുകയാണ്. കാഠ്മണ്ഡു നഗരത്തിൻ്റെ ഒരു ഇടവഴി, ഇടവഴി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മെയിൻ റോഡിൽ നിന്ന് തിരിഞ്ഞിട്ട് നമ്മൾ കുട്ടിമാമയുടെ വീട്ടിലേക്കുള്ള ആ ചെറുവഴി കണ്ടെത്തിയിരിക്കുകയാണ്. ഇതാണ് ഇവിടുന്ന് അങ്ങോട്ട് എന്താ പറയുക, കുട്ടിമാമയുടെ വീടിലേക്കുള്ള വഴിയാണ്. ഇപ്പോൾ ഞാനിവിടെ നിൽക്കുന്ന ഈ സ്ഥലത്ത് നിന്നാണ് നമുക്ക് ഉള്ളിലേക്ക് പോകേണ്ടത്. ഇതൊരു ഉൾറോഡാണ്, ചെറിയ റോഡാണ്. ഈ റോഡിൻ്റെ ഉള്ളിലൂടെ കുറച്ച് ദൂരം സഞ്ചരിച്ച് കഴിഞ്ഞാൽ നമുക്ക് കുട്ടിമാമയുടെ വീട് എത്തിച്ചേരാം. പലപ്പോഴും നമ്മൾ യോദ്ധ എന്ന സിനിമയിൽ കണ്ട ആ ഒരു വീട് ഇന്നും മലയാളികളുടെ മനസ്സിൽ അത്രത്തോളം നിറഞ്ഞു നിൽക്കുന്നുണ്ട് എന്ന് അറിയണമെങ്കിൽ നമ്മൾ ആ വീടിൻ്റെ പരിസരത്ത് കൂടെ ഒന്ന് നടന്നു നോക്കിയാൽ മതി. ഞാൻ ഈ ഒരു വീട് തേടിയിട്ടുള്ള യാത്രയിലാണ്. നമ്മുടെ രഞ്ജൻ ചേട്ടനാണ് ഈ വീടിനെ കുറിച്ചിട്ട് എന്നോട് പറഞ്ഞത്. മലയാളി അസോസിയേഷനിലെ, കേരള സമാജത്തിലെ, കാഠ്മണ്ഡുവിലെ രഞ്ജൻ ചേട്ടൻ്റെ ഒരു ഇൻ്റർവ്യൂ നിങ്ങൾ കണ്ടു കാണും. അദ്ദേഹമാണ് ഈ ഒരു വീട് എനിക്ക് കാണിച്ചു തന്നത്. അദ്ദേഹം കഴിഞ്ഞ ദിവസം രാത്രി എന്നെ ഇവിടെ കൊണ്ടുവന്ന് ഈ വീട് കാണിച്ചു തന്നിട്ടുണ്ടായിരുന്നു. ഇന്ന് ഞാൻ അത് ഷൂട്ട് ചെയ്യാനായിട്ട് വന്നതാണ്. ഞാൻ ഒരു എന്താ പറയുക, ഇൻ ഡ്രൈവിൽ ഇവിടെ ആ ഒരു മെയിൻ റോഡിൽ വന്നിറങ്ങി, എന്നിട്ട് ഞാനിങ്ങനെ മെല്ലെ നടന്ന് ആ ഒരു വീട്ടിലേക്കുള്ള വഴിയൊക്കെ ഇങ്ങനെ കണ്ട്, നമ്മൾ ആ സിനിമയിൽ കണ്ട വഴികളാണോ ഇതെന്ന് ശരിക്കും ആശ്ചര്യപ്പെട്ടു പോയി. കാരണം ആ വഴികൾ തന്നെയാണ് 32 വർഷങ്ങൾക്ക് മുന്നേ ആ ഷൂട്ട് ചെയ്ത ആ ഒരു സീനുകളൊക്കെ ഞാൻ വീണ്ടും കണ്ടു. അപ്പോൾ എനിക്ക് മനസ്സിലായത് സെയിം ആ ഒരു കാര്യം തന്നെയാണ്, ആ ഒരു വീട് തന്നെയാണ് ഇവിടെ ഉള്ളത്. അപ്പോൾ നമുക്ക് എന്തായാലും ആ ഒരു വീട് തേടിയിട്ടുള്ള ഒരു യാത്രയിലാണ്. കുട്ടിമാമയുടെ വീട്, നമ്മുടെ അശോകൻ്റെയും അപ്പുക്കുട്ടൻ്റെയും കുട്ടിമാമയുടെ വീടാണ് നമ്മൾ ഇന്ന് കാണാനായിട്ട് പോകുന്നത്. എന്തൊക്കെയാണ് 32 വർഷം കഴിഞ്ഞിട്ട് അവിടുത്തെ അവസ്ഥ എന്നത് നമുക്ക് കാണേണ്ടത് തന്നെ, കണ്ടറിയേണ്ടത് തന്നെയാണ്. അപ്പോൾ നമ്മൾ ആ ഒരു ലൊക്കേഷനിലെത്തിയിരിക്കുകയാണ്. ഒരു കാഠ്മണ്ഡു നഗരത്തിൽ നിന്ന് ദർബാർ സ്ക്വയറിൽ നിന്നൊരു 2 കിലോമീറ്റർ, അല്ലെങ്കിൽ ഞാൻ താമസിക്കുന്ന തമേലിൽ നിന്ന് ഒരു 2 കിലോമീറ്റർ അപ്പുറത്തായിട്ടാണ് ഈ കാണുന്ന ഈ ഒരു ഏരിയ. ഈ ഒരു ഏരിയയുടെ പേരെന്ന് പറയുന്നത് റാണി ദേവി മാർഗ് എന്നാണ്. ഈ ഒരു ഏരിയയുടെ പേര് റാണി ദേവി മാർഗ്. അപ്പം നിങ്ങൾ ഇവിടെ വന്ന് ഈ വീട് കാണണമെന്ന് ആഗ്രഹമുള്ള ആളുകൾ കാഠ്മണ്ഡുവിൽ റാണി ദേവി മാർഗ് എന്ന് പറയുന്ന സ്ഥലം അടിച്ചു കഴിഞ്ഞാൽ, ഗൂഗിളിൽ അടിച്ചു കഴിഞ്ഞാൽ നമുക്ക് ആ ഒരു സ്പോട്ടിലെത്താനായിട്ട് പറ്റും. അപ്പം നമ്മൾ ഇപ്പോൾ ഉള്ളത് കാഠ്മണ്ഡുവിലെ തന്നെ റാണി ദേവി മാർഗ് എന്ന് പറയുന്ന ആ ഒരു സ്ഥലത്താണ്. ഇവിടെയാണ് 32 വർഷങ്ങൾക്ക് മുൻപേ ബൃഹത്തായിട്ടുള്ള ആ മഹത്തായിട്ടുള്ള ഒരു സിനിമ പിറവിയെടുക്കുന്നതും അതിൻ്റെ ഷൂട്ടുകളൊക്കെ നടത്തി ആ ഒരു വീട് നമുക്ക് കണ്ടെത്താൻ സാധിക്കുകയാണ്. ഇപ്പോൾ തീർച്ചയായിട്ടും ഇതാണ് നമ്മുടെ കുട്ടിമാമയുടെ വീട്. ഈ കാണുന്നതാണ് കുട്ടിമാമയുടെ വീട്. ഇത് ഈ എന്താ പറയുക, നമ്മൾ ആ സിനിമയിൽ കാണുന്നത് പോലെ തന്നെ ഇതിന് മാറ്റങ്ങൾ വരുത്തിയിട്ടുണ്ട് ചെറുതായിട്ടൊക്കെ. ഇതൊരു വീടല്ല, ഇപ്പോൾ ഇതൊരു ഹോട്ടലാണ്. ഒരു എന്താ പറയുക, സമ്പദ എന്ന് പറയുന്ന ഒരു ഹോട്ടലായി മാറ്റിയിട്ടുണ്ട് ഇത്. എന്നിരുന്നാലും നമുക്ക് ആ ഒരു നൊസ്റ്റാൾജിക് ഫീല് കിട്ടുന്നതിന് വേണ്ടിയിട്ട് നമുക്ക് ആ വഴിയിലൂടെ ഒന്ന് കടന്നു ചെല്ലാം. ഇവിടെയാണ് ഈ ഒരു വഴിയിലൂടെ നമ്മളിങ്ങനെ മുന്നോട്ട് നീങ്ങിക്കൊണ്ടിരിക്കുമ്പോഴാണ് ആ ഒരു വീടിൻ്റെ മുൻവശത്തെ ലാലേട്ടൻ ഇങ്ങനെ ചെന്നിട്ട് പിന്നെ നമ്മളെ ഡോൾമാമ്മായിനെ
കെട്ടിപ്പിടിക്കുന്നതും എന്താ പറയുക, കുട്ടിമാമയാണെന്ന് കരുതി ഡോൾമ അമ്മായിയെ കെട്ടിപ്പിടിക്കുന്ന ആ ഒരു സീനൊക്കെ നിങ്ങൾക്ക് ഓർമ്മയുണ്ടാവുമെന്ന് കരുതുന്നു. അപ്പോൾ ഇതാണ് നമ്മുടെ കുട്ടിമാമയുടെ കാഠ്മണ്ഡുവിലെ വീട്. ഇന്നിത് ഒരു ഹോട്ടലാണ്. എന്തായാലും ഇവിടെ എന്താ പറയുക, ആ ഒരു ഓർമ്മകൾ അല്ലെങ്കിൽ സ്മരണകൾ, ആ സിനിമയുടെ ശരിക്കുള്ള കുറേ ടച്ചിങ് ആയിട്ടുള്ള ഭാഗങ്ങളൊക്കെ ഈ ഒരു ഏരിയയിൽ വെച്ചിട്ടാണ് ഷൂട്ട് ചെയ്തിരിക്കുന്നത്. ഇതിൻ്റെ ഒരു വ്യൂ എന്ന് പറയുന്നത് ഇപ്പോൾ ഇങ്ങനെ മാറിയിരിക്കുന്നു ആ വീട്. ഇതൊരു എന്താ പറയുക, ഹോട്ടലാണിപ്പോൾ. സമ്പദ ഗാർഡൻ ഹോട്ടൽ എന്ന് പറയുന്ന ഒരു സ്ഥാപനമായി ഈ ഒരു വീടിനെ അവർ മാറ്റിയിരിക്കുന്നു. ഇത് കൈമാറി ചെന്ന് ഒരു ഹോട്ടൽ ഉള്ള ആളുകൾ എടുത്തതായിരിക്കണം. എന്തായാലും ഇവിടെ ഷൂട്ട് ചെയ്യുന്നതിനൊന്നും അവർ ഒരു പ്രശ്നവും പറഞ്ഞില്ല. ഞാൻ ഉള്ളിൽ കയറി അനുമതി ചോദിച്ചത് കൊണ്ട് ആണ് ഞാൻ അവരോട് പറഞ്ഞു, ഇങ്ങനെ 32 വർഷങ്ങൾക്ക് മുൻപേ ഇവിടെ നമ്മുടെ പ്രിയങ്കരനായിട്ടുള്ള ലാലേട്ടനും പാർട്ടിയും വന്ന് ഷൂട്ട് ചെയ്ത ഒരു ഏരിയ ആണ് ഇത്, ഈ ഒരു വീട് സിനിമയിലുള്ള വീടാണ്. അപ്പം ഞാൻ ആ സിനിമയുടെ കുറച്ച് ഭാഗങ്ങൾ കാണിച്ചു കൊടുത്തപ്പോൾ അവർക്ക് ഭയങ്കര ആ ഒരു എന്താ പറയുക സന്തോഷമായി. ഈ അവരുടെ ഈ ഹോട്ടൽ അന്നത്തെ ഒരു വീടായിട്ട് മലയാളം സിനിമയിലുണ്ട് എന്ന് അവർ കേൾക്കുമ്പോൾ തന്നെ അവർക്കൊരു, അതിൽ ജോലി ചെയ്യുന്ന രണ്ട് പേരായിരുന്നു ഉണ്ടായിരുന്നത്, റിസപ്ഷനിലുള്ള രണ്ട് പേരുണ്ടായിരുന്നു. അവർ എന്താ പറയുക ഭയങ്കര സന്തോഷത്തോടെ എന്നോട് പറഞ്ഞു, എന്തായാലും നിങ്ങൾ ഷൂട്ട് ചെയ്തോളൂ എന്ന് പറഞ്ഞു. അപ്പോൾ ആ ഒരു അനുമതി കിട്ടിക്കഴിഞ്ഞപ്പോൾ ഞാൻ അതിൻ്റെ ഉള്ളിലേക്കൊക്കെ കയറി ഷൂട്ട് ചെയ്തു. അപ്പോൾ ഈ ഒരു വീട് ഇന്ന് നിലനിൽക്കുന്നത് ഒരു ഹോട്ടലായിട്ടാണ് ഇന്ന് നിലനിൽക്കുന്നത്. അത്യാവശ്യം നല്ല നീറ്റും വൃത്തിയും വെടിപ്പൊക്കെ ഉള്ള ഒരു ഗാർഡൻ ഹോട്ടലായിട്ട് നിലനിൽക്കുകയാണ്. കാഠ്മണ്ഡുവിൽ വന്നിട്ട് നിങ്ങൾക്ക് ഇവിടെ ഡോൾമാമയുടെ വീട്ടിൽ താമസിക്കണമെങ്കിൽ തീർച്ചയായിട്ടും ഈ ഒരു ഹോട്ടലിൽ നമുക്ക് റൂം ബുക്ക് ചെയ്യാം. ഇവിടെ ആ ഒരു വീട്ടിലെ ആ സ്മരണകളൊക്കെ ഉയർത്തിക്കൊണ്ട് നമുക്ക് താമസിക്കാം എന്നതാണ് ഇന്നത്തെ ഒരു പ്രത്യേകതയായിട്ട് എനിക്ക് തോന്നുന്നത്. തീർച്ചയായിട്ടും നല്ലൊരു അറ്റ്മോസ്ഫിയർ ഉള്ള ഒരു ഹോട്ടലായി ഇത് മാറിയിരിക്കുന്നു. നമ്മുടെ കുട്ടിമാമയുടെ വീട് വീട്ടിൽ താമസിക്കണമെങ്കിൽ നിങ്ങൾക്ക് ഇന്ന് വാടകയ്ക്ക് താമസിക്കാൻ പറ്റും. അത് വലിയൊരു കാര്യം തന്നെയാണ്. ആ വീട് അതേപടി നിലനിർത്തിയിട്ടുണ്ട്. അതിൻ്റെ കാര്യങ്ങളെല്ലാം ഞാൻ മുകളിലേക്ക് പോയില്ല, ഫ്രണ്ടിലെ കാര്യങ്ങളൊക്കെ ഷൂട്ട് ചെയ്തു. അപ്പോൾ അതിന് അവർക്ക് പ്രശ്നങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല. പിന്നെ മുകളിൽ അവർ ഗസ്റ്റുകളൊക്കെ താമസിക്കുന്നത് കൊണ്ട് തന്നെ നമുക്കത് ഞാൻ തന്നെയാണ് തീരുമാനിച്ചത് മുകളിലേക്ക് പോകണ്ട, താഴെ ഷൂട്ട് ചെയ്യാമെന്നത്. Your name? My name is Suhas Rana Mogar. Suhas? Rana Mogar. Okay, okay. You yes. From Kathmandu? Yeah, we are from Kathmandu. Thank you. Thank you for it. Welcome, sir. അപ്പം എന്താ പറയുക, ഒരു നല്ലൊരു എന്താ ഭയങ്കരമായിട്ടുള്ളൊരു അവരുടെ ഭാഗത്തു നിന്ന് എനിക്ക് കിട്ടിയത്. ഞാൻ പറഞ്ഞില്ല നേപ്പാളിലെ ആളുകൾ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ സൗത്ത് ഇന്ത്യൻ്റെ ആളുകൾക്ക് ആളുകളോട് നല്ല രീതിയിൽ പെരുമാറുകയും നല്ല രീതിയിൽ സംസാരിക്കുകയും അവർ ചെയ്യുന്ന ആളുകൾ തന്നെയാണ്. നമ്മുടെ കേരള സമാജത്തിലെ ആളുകൾ പറഞ്ഞ പോലെ തന്നെ ആ ഒരു സൗത്ത് ഇന്ത്യ എന്താണ് അല്ലെങ്കിൽ കേരളം എന്താണെന്ന് അവർക്ക് വായിച്ചിട്ടും കണ്ടിട്ടുമൊക്കെ ഉള്ള അറിവ് തന്നെയാണ് അത്തരത്തിൽ അവരെ പ്രേരിപ്പിക്കുന്നതെന്ന് എനിക്ക് തോന്നുന്നു. ഇവിടെ ആണ് നമ്മൾ ആ ഒരു ശരിക്കും പറഞ്ഞാൽ ഇവിടുന്ന് കാറൊക്കെ എടുത്തിട്ട് പോകുന്ന ആ ഒരു സീനൊക്കെ ഉണ്ട്. ലാലേട്ടനും അതുപോലത്തെ ജഗതിയൊക്കെ ആ ഒരു ക്ലൈമാക്സിൻ്റെ കുറച്ച് മുന്നേക്കെ ആയിട്ട് ഇവിടുന്ന് മധുബാല കാറെടുത്ത് പോകുന്ന ഒരു സീനുണ്ട്, അത് നോക്കി നിൽക്കുന്ന ജഗതിയുണ്ട്. അങ്ങനെയുള്ള ആ ഒരു സീനൊക്കെ ശരിക്കും നമുക്ക് ഫീലാവും. പിന്നെ നമ്മുടെ കുട്ടിമാമയുടെ ആ ഓരോ സംഭാഷണങ്ങളും ലാലേട്ടനും കുട്ടിമാമയും തമ്മിലുള്ള MS തൃപ്പുണിത്ര എന്ന മഹത്തായ കലാകാരനെ ഈ സമയത്ത് ഓർക്കുകയാണ് ഞാൻ. ശരിക്കും അദ്ദേഹത്തിൻ്റെ ആ ഒരു ചാരിതയാർന്ന അഭിനയം ഇപ്പോഴും നമ്മുടെ മനസ്സിലിങ്ങനെ നിറഞ്ഞു നിൽക്കുന്നുണ്ട്. ഇതിലെല്ലാം എല്ലാവരും നല്ല നീറ്റായിട്ട് നല്ല ഹൃദയം തട്ടുന്ന രീതിയിലായിരുന്നു ആ ഒരു ഫിലിം നമ്മുടെ ഇടയിലേക്ക് ആ ഒരു കാലഘട്ടത്തിൽ ഇറങ്ങി വന്നത്. അതുകൊണ്ട് തന്നെ ഒരു 32 വർഷം കഴിഞ്ഞ് ഇവിടെ നിൽക്കുമ്പോൾ ആ ഒരു സിനിമ ശരിക്കും എത്രത്തോളം നമ്മൾ മലയാളികളെ സ്വാധീനിച്ചിട്ടുണ്ട്, എത്രത്തോളം നമ്മൾ ആ സിനിമയെ ഇഷ്ടപ്പെട്ടിട്ടുണ്ട് എന്നത് ശരിക്കും ഒരു ഫീലായിട്ട് എനിക്ക് ഇവിടെ നിൽക്കുമ്പോൾ തോന്നുകയാണ്. അതൊരു യഥാർത്ഥമായിട്ടുള്ള ഫീല് തന്നെയാണ്. ആ കുട്ടിമാമയെ കാണാനായിട്ട് ലാലേട്ടനെല്ലാം പുള്ളിയുടെ എല്ലാം നഷ്ടപ്പെട്ടിട്ട് കുട്ടിമാമയെ അഭയം കുട്ടിമാമ എന്ന രീതിയിലൂടെ വന്ന് വാതിൽ മുട്ടുമ്പോൾ ആ ഡോൾമാമായി പുറത്തേക്ക് വരുന്നതും ആ ഒരു സീന് ശരിക്കും ഹൃദയത്തിൽ തട്ടുന്ന കുറേ നിമിഷങ്ങൾ നമുക്ക് സമ്മാനിച്ച ഒരു സിനിമ തന്നെയാണ് യോദ്ധ എന്ന സിനിമ. ആ ഒരു സിനിമയിലെ കുട്ടിമാമയുടെ വീട് സന്ദർശിക്കാൻ പറ്റിയത്
വലിയൊരു കാര്യമായിട്ട് കാണുന്നു. തീർച്ചയായിട്ടും നിങ്ങൾക്ക് കാഠ്മണ്ഡുവിൽ വരുമ്പോൾ കുട്ടിമാമയുടെ വീട്ടിൽ താമസിക്കാൻ ആഗ്രഹമുണ്ടെങ്കിൽ സമ്പദ ഹോട്ടൽ, സമ്പദ ഗാർഡൻ ഹോട്ടൽ ജസ്റ്റ് ഗൂഗിളിൽ സെർച്ച് ചെയ്യുക. നിങ്ങൾക്ക് അതിൻ്റെ റേറ്റും കാര്യങ്ങളൊക്കെ അതിലറിയാനായിട്ട് പറ്റും. അപ്പോൾ നിങ്ങൾക്ക് താല്പര്യമുണ്ടെങ്കിൽ ഇവിടെ വന്നിട്ട് താമസിക്കാം. ആ കുട്ടിമാമയുടെ വീട്ടിലെ താമസം എങ്ങനെയാണെന്ന് നിങ്ങൾക്ക് അനുഭവിച്ചറിയാം എന്നതാണ് എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്. അപ്പം എന്തായാലും കുട്ടിമാമയുടെ ആ ഒരു മനോഹരമായിട്ടുള്ള വീടാണ് നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ആ ഒരു കാഠ്മണ്ഡുവിനടുത്ത് തന്നെ ഒരു 2 കിലോമീറ്റർ ഇപ്പുറത്താണ്, അത് തമേൽ എന്ന് പറയുന്ന സ്ഥലത്ത് നിന്നും ഹോട്ട് പോയിൻ്റായ തമേലിൽ നിന്നും 2 കിലോമീറ്റർ മാറി സ്ഥിതി ചെയ്യുന്ന ഈ ഒരു ഹോട്ടലിലേക്ക് നിങ്ങൾക്ക് കാഠ്മണ്ഡു കാണാൻ ആഗ്രഹമുള്ള ആളുകൾ, ആ കുട്ടിമാമയുടെ പഴയ വീട്ടിൽ താമസിക്കണമെന്ന് ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ തീർച്ചയായും വരിക, താമസിക്കുക, അനുഭവിച്ചറിയുക ഇവിടുത്തെ ആ ഒരു ഹോസ്പിറ്റാലിറ്റിയും ആ ഒരു എന്താ പറയുക, ശരിക്കും ക്ലൈമറ്റും എല്ലാം അടിപൊളിയാണ്, ഒന്നും നോക്കാനില്ല. അത്യാവശ്യം നമുക്ക് ഏതൊരു രാജ്യത്ത് പോയാലും നമുക്ക് നല്ല പൈസ ചെലവാകുന്ന സ്ഥലത്ത് ചുരുങ്ങിയ പൈസ കൊണ്ട് നമുക്ക് കാണാനും അനുഭവിച്ചറിയാനും നമ്മുടെ നൊസ്റ്റാൾജിക് ഫീല് വരുത്താനും ഒക്കെ ഈ ഒരു കാഠ്മണ്ഡു ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഉത്തമമായിട്ടുള്ളൊരു സ്ഥലമാണെന്ന് പറയട്ടെ. അപ്പോൾ തിരിച്ച് ഞാൻ എൻ്റെ റൂമിലേക്ക് ഇൻഡ്രൈവിൽ ഒരു സ്കൂട്ടർ ബുക്ക് ചെയ്തുകൊണ്ട് തിരിച്ച് റൂമിലേക്ക് പോകുന്ന കാഴ്ചയാണ് നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ തമേലിലേക്ക് എത്തുന്നതിന് മുന്നേയുള്ള കെട്ടിടങ്ങളും കാഴ്ചകളുമാണ് നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. അത്യാവശ്യം ട്രാഫിക് ബ്ലോക്കൊക്കെ നമുക്ക് കിട്ടാറുണ്ട്, കിട്ടുകയും ചെയ്യും. അപ്പോൾ അതൊക്കെ കഴിഞ്ഞ് വീണ്ടും കുറച്ച് നേരമൊക്കെയാണ് നിൽക്കേണ്ടി വരുന്നുള്ളൂ. അപ്പോൾ അത് കഴിഞ്ഞ് നമ്മൾ വീണ്ടും ആ ഒരു തമേലിലേക്കുള്ള യാത്രയാണ് നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ നമ്മൾ തമേൽ എന്ന സ്ഥലത്തേക്ക് എൻ്റർ ചെയ്തിരിക്കുകയാണ്. ഇവിടെ എന്താ പറയുക, വിദേശികളുടെ അല്ലെങ്കിൽ ടൂറിസ്റ്റുകളുടെ പറുദീസയായിട്ട് മാറിയിട്ടുള്ള ഒരു സ്ഥലമാണ് ഈ തമേൽ എന്ന് പറയുന്നത്. എന്താണൊരു വിദേശി അല്ലെങ്കിൽ ഒരു ടൂറിസ്റ്റ് ആഗ്രഹിക്കുന്നത്, അതെല്ലാം സാധ്യമാകുന്ന ഒരു സ്ഥലം. കാഠ്മണ്ഡുവിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പോയിൻ്റായിട്ടുള്ള ഒരു സ്ഥലമാണ് ഇവിടെ വിദേശികൾക്ക് വേണ്ടി ഒരുക്കിയെടുത്ത ഒരു സ്ഥലമെന്ന് വേണമെങ്കിൽ പറയാം. അപ്പം നമ്മൾ തമേലിലെത്തിയിരിക്കുന്നു. ഈ തമേലിലെ കാര്യങ്ങൾ നമ്മൾ നൈറ്റ് ലൈഫ് ആഘോഷിക്കാനായിട്ട് എത്തുന്നവരാണ് ഈ ഒരു തമേലിൽ അധികമായിട്ട് നമ്മൾ കണ്ടുമുട്ടുന്നത്. അതുപോലെ തന്നെ ഇവിടുത്തെ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടുത്തെ ഒരു ജീവിത രീതിയും വ്യത്യസ്തമായിട്ടുള്ള കുറേ രാജ്യങ്ങളിൽ നിന്നുള്ള ആളുകളുടെ ഒത്തുചേരലും എല്ലാം തമേലിനെ എപ്പോഴും വ്യത്യാസമാക്കിക്കൊണ്ടിരിക്കുന്ന കാഠ്മണ്ഡുവിലെ ഒരു പോയിൻ്റായിട്ട് മാറിയിരിക്കുകയാണ് ഈ തമേൽ എന്ന് പറയുന്ന സ്ഥലം. അപ്പോൾ ഞാൻ എൻ്റെ റൂമിന് അടുത്ത് എത്തിയിരിക്കുകയാണ്. അപ്പോൾ എന്തായാലും ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഈ വീഡിയോ നിങ്ങൾ ഷെയർ ചെയ്യുക, നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ അറിയിക്കുക. അതുപോലെ തന്നെ എന്താ പറയുക, സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ തീർച്ചയായിട്ടും നമ്മുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക എന്നതാണ് എനിക്ക് നിങ്ങളോട് പറയാനുള്ള, എൻ്റെ ഹൃദയത്തിൽ തൊട്ട് പറയാനുള്ള ഒരു കാര്യം. അപ്പോൾ എന്തായാലും നമ്മൾ തമേലിൻ്റെ റൂമിൻ്റെ അടുത്ത് എത്തിയിരിക്കുകയാണ്. ഒരു ദിവസത്തെ വീഡിയോയിൽ എൻ്റെ റൂമിൻ്റെ കാര്യങ്ങളും അതിൻ്റെ റെൻറ്റും എത്രയാണ് വരുന്നതെന്ന് ഉള്ളൊരു വീഡിയോയുമായിട്ട് വരാം. തീർച്ചയായിട്ടും ഇവിടെ ചിലവ് കുറഞ്ഞ് താമസിക്കാൻ പറ്റുന്ന കാര്യങ്ങളുണ്ട്, അത്യാവശ്യം നീറ്റും വെടിപ്പുമുള്ള റൂമുകളുണ്ട്, എല്ലാം നമുക്ക് പരിചയപ്പെടാം. കാഠ്മണ്ഡുവിലെ കൂടുതൽ വിശേഷങ്ങളുമായിട്ട് അടുത്ത വീഡിയോയിൽ കാണുന്നതുവരെ എല്ലാ സുഹൃത്തുക്കൾക്കും ഒരിക്കൽ കൂടി ഹൃദയത്തിൻ്റെ ഭാഷയിൽ നന്ദി അറിയിക്കട്ടെ.